കാശീപുരം ഗ്രാമത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. ഗ്രാമജനങ്ങൾ മുഴുവൻ ഇതിനാൽഫ എന്നിരുന്നു. ഒരു രാത്രിയിൽ സുമൻ എന്ന സ്ത്രീ മാർക്കറ്റിൽ നിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടേ വന്നു. അതേ അമ്മേ, ഞാൻ വന്നുകൊണ്ടിരിക്കുക. ഇന്ന് കുറച്ച് ലേറ്റായി. കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ വീട്ടിൽ വരാം. ഇന്ന് ഒരുപാട് ലേറ്റായി. അമ്മായിയമ്മ ഇന്നെന്നെ വച്ചേക്കില്ല. അപ്പോൾ പിന്നിൽ നിന്നാരോ ഭയങ്കരമായ ശബ്ദത്തിൽ അവരെ വിളിച്ചു. സുമൻ പേടിച്ച് പിന്നിൽ നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. സുമൻ വീണ്ടും നടക്കാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് ആരോ പിന്തുടരുന്നതുപോലെ തോന്നി. സുമൻ അപ്പോൾ പേടിച്ചു പറഞ്ഞു, ആരാത്? എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത്? സുമൻ അങ്ങനെ ചോദിച്ചതും പെട്ടെന്ന് അവളെ ആരോ തള്ളിയിട്ടു. അപ്പോൾ തന്നെ സുമൻ തറയിലേക്കും വീണു. സുമൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവിടെ അടുത്ത് ആരുമില്ല. അതാരാണത്? എന്താ മുൻപിൽ വരാത്തത്? അപ്പോൾ ഒരു ഭയങ്കരമായ ശബ്ദം കേട്ടു. ദാ, ഞാൻ വന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെ പെട്ടെന്നൊരു പുക വന്നു. അതുമാറി അവളുടെ മുൻപിൽ നിൽക്കുന്ന പ്രേതത്തെ കണ്ടതും സുമൻ സാധനങ്ങളെല്ലാം കളഞ്ഞു ഓടി. അവൾ വേഗത്തിൽ ഓടി ഓടി ഗ്രാമത്തിൽ വന്നു. ഗ്രാമജനങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിരുന്ന ധനുഷ്യാം സുമന്റെ അവസ്ഥ കണ്ട് ചോദിച്ചു, അയ്യോ എന്തു പറ്റിയാ? നീ എന്തിനാ ഇങ്ങനെ ഓടിക്കൊണ്ടേ വരുന്നത്? ആ സുമൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, അത് എന്റെ പിന്നാലെ അവിടെ ബ്രിഡ്ജിന്റെ അടുത്ത്. അയ്യോ നിൽക്ക് നിൽക്ക്, കുറച്ച് സമാധാനപ്പെട്. ആ ഇപ്പോൾ പറ. പറ, എന്തു പറ്റി പറ. സുമൻ കുറച്ചു നേരം ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ മാർക്കറ്റിൽ നിന്നും വരികയായിരുന്നു. അപ്പോൾ ബ്രിഡ്ജിൻ്റെ അടുത്ത് എൻ്റെ പിന്നാലെ ആരോ വരുന്നതുപോലെ തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. പെട്ടെന്നൊരു പുക വന്നു. അപ്പോൾ പ്രേതത്തെയും കണ്ടു. ഇവിടെ നോക്ക്, നീ വെപ്രാണപ്പെടാതെ. ഇത് നിനക്ക് തോന്നിയതായിരിക്കും, അങ്ങനെയൊന്നും കാണില്ല. ആ ഇവിടെ നോക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. നേരെ വീട്ടിൽ പോയി വിശ്രമിക്ക്, എല്ലാം ശരിയാകും. രണ്ടാം ദിവസം ശോഭ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശോഭയുടെ വീട് ധനുഷ്യാമന്റെ വീടിന്റെ അടുത്തായിരുന്നു. അപ്പോൾ അവൾക്ക് റൂമിൽ നിന്നെന്തോ ശബ്ദം കേട്ടു. അവൾ അവിടെ പോയി നോക്കിയപ്പോൾ തൻ്റെ മേക്കപ്പ് സാധനങ്ങളും ആഭരണങ്ങളും പറന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ അതെല്ലാം അവളെ ആക്രമിക്കാൻ തുടങ്ങി. അവൾ പേടിച്ച് ഉറക്കെ നിലവിളിച്ചു, രക്ഷിക്കണേ, രക്ഷിക്കണേ. ശോഭ അങ്ങനെ അലറി മയങ്ങിപ്പോയി. അവളുടെ ഒച്ച കേട്ട് ധനുഷ്യാമും വേറെ ചിലരും വന്നു. അവർ ശോഭയെ എടുത്തുകൊണ്ടുപോയി കിടക്കയിൽ കിടത്തി. അതിനുശേഷം മുഖത്ത് വെള്ളവും തളിച്ചു. ഉടനെ ശോഭ എഴുന്നേറ്റു. അവൾ പേടിച്ച് അങ്ങനെ തന്നെ ഇരുന്നു. ധനുഷ്യാം അവളോട് ചോദിച്ചു, ആ എന്തു പറ്റി ശോഭ, നീ എങ്ങനെയാണ് മയങ്ങി വീണത്? ശോഭ പേടിച്ചു പോയി പറഞ്ഞു, ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ റൂമിൽ നിന്നും ശബ്ദം കേട്ടു. ഞാൻ പോയി നോക്കി. അപ്പോൾ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ, സ്വർണം എല്ലാം കാറ്റിൽ പറന്നുകൊണ്ടിരുന്നു. എന്താ എല്ലാം പറന്നു പോയെന്നു? ആ ശരി, കാണിച്ച്. ശോഭ എഴുന്നേറ്റ് ആ സാധനങ്ങൾ കാണിക്കാൻ ശ്രമിച്ചു. എന്നാൽ എല്ലാം അവിടെ നിന്ന് മാഞ്ഞുപോയിരുന്നു. എൻ്റെ സാധനങ്ങളൊന്നും കാണുന്നില്ല. അയ്യോ, എൻ്റെ സ്വർണ നെക്ലസ്, ഞാൻ വളരെ കഷ്ടപ്പെട്ട് വാങ്ങിച്ചത് കാണാതെ പോയല്ലോ. അയ്യോ ദൈവമേ. ധനുഷ്യാമും ബാക്കിയുള്ളവരും ശോഭയോട് ചോദിച്ചു, ശോഭ നീ വിഷമിക്കണ്ട, ഞങ്ങൾ ഇതിനൊരു പരിഹാരം കണ്ടെത്താം. ധനുഷ്യാമന് അവിടെ നടക്കുന്നതെല്ലാം വ്യത്യസ്തമായി തോന്നി. ഉടനെ അദ്ദേഹം അവിടെ നിന്നും പോയി സുമനോട് ചോദിച്ചു, ആ അന്നത്തെ രാത്രിക്ക് ശേഷം എന്തെങ്കിലും ഉണ്ടായോ മോളെ? ഇല്ല. ആ ശരി പറ, നീ ചന്തയിൽ പോയി അന്ന് എന്താണ് വാങ്ങിക്കൊണ്ടുവന്നത്? കുറച്ച് സ്വർണം, സാരി, മേക്കപ്പ് ചെയ്യുന്ന സാധനങ്ങൾ. ആ ശരി മോളെ. അത് കഴിഞ്ഞ് ധനുഷ്യാം അവിടെ നിന്നും പോയി. നടന്നു പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ശോഭയുടെ കയ്യിൽ നിന്നും സാരി, അലങ്കാര വസ്തുക്കളെല്ലാം കാണാതെയായി. പിന്നെ സുമനും ചന്തയിൽ നിന്ന് ഇതാണ് വാങ്ങിക്കൊണ്ടു വന്നിരുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഇതെല്ലാം ഒരുപക്ഷെ ഒരു പ്രേതമാണോ ചെയ്തത്? സത്യം മനസ്സിലാക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ധനുഷ്യാം ഗ്രാമജനങ്ങളോട് വരാൻ പറഞ്ഞ് നല്ല സാരി, ആഭരണങ്ങൾ, മേക്കപ്പ് സാധനങ്ങളും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു.
ആ എല്ലാ സാധനങ്ങളും അദ്ദേഹം ഒരു മരത്തിൻ്റെ കീഴിൽ വച്ചു. അപ്പോൾ അവിടെ വേഗത്തിൽ കാറ്റ് വീശാൻ തുടങ്ങി. പെട്ടെന്ന് അവിടമെല്ലാം ഭയങ്കരമായി മാറി. അപ്പോൾ ധനുഷ്യാം ധൈര്യത്തോടെ ആ പ്രേതത്തോട് സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ നോക്ക്, നീ ആരെങ്കിലും ആയിക്കോ, നീ മുൻപിലേക്ക് വാ. ഗ്രാമജനങ്ങൾ എല്ലാവരും ഇത് നിനക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ അപ്പോൾ കാറ്റിൽ പറന്നുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ ആ പ്രേതം വന്ന് നിന്നു. ആ പ്രേതത്തെ കണ്ടതും ഗ്രാമജനങ്ങളെല്ലാവരും അലറി. എന്നാൽ ധനുഷ്യാം വളരെ ധൈര്യത്തോടെ ആ പാത്രം എടുത്ത് കയ്യിൽ പിടിച്ചു. ആ ഇതെല്ലാം നിനക്ക് വേണ്ടിയാണ്. നിങ്ങൾ ആരാണ്? എന്തിനാണ് നിങ്ങൾ ഇതുപോലെയൊക്കെ മോഷ്ടിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്ത് ഗ്രാമജനങ്ങളെ നിങ്ങൾ എന്തിനാണ് ശല്യപ്പെടുത്തുന്നത്? ധനുഷ്യാം പറയുന്നത് കേട്ടതും അത്യാഗ്രഹിയായ പ്രേതം പറഞ്ഞു. ഞാൻ അത്യാഗ്രഹി പ്രേതമാണ്. എൻ്റെ പേര് കാവേരി. എൻ്റെ വീട് ആ ബ്രിഡ്ജിൻ്റെ അടുത്തായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ അലങ്കാര വസ്തുക്കൾ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. കാരണം എൻ്റെ കുടുംബം ഒരു ദരിദ്ര കുടുംബമാണ്. ഞാൻ ചിലരുടെ വീട്ടിൽ വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ അത്യാഗ്രഹത്താൽ ഞാൻ ഏത് വീട്ടിൽ ജോലി ചെയ്താലും അവിടെ അലങ്കാര വസ്തുക്കൾ എൻ്റെ കണ്ണിൽ കണ്ടാൽ ഞാൻ മോഷ്ടിച്ചു കൊണ്ടുവരും. ഒരു ദിവസം എൻ്റെ ഈ അത്യാഗ്രഹം കൊണ്ടാണ് എൻ്റെ ജീവൻ തന്നെ നഷ്ടമായത്. അന്ന് ഞാൻ ഒരു നെക്ലസ് മോഷ്ടിച്ചിരുന്നു. അത് വളരെ മനോഹരമായിരുന്നു. ഞാൻ ആ നെക്ലസുമായി വീട്ടിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്നും തെറിച്ചുപോയി. അത് ആ ബ്രിഡ്ജിൽ കുടുങ്ങിപ്പോയി. ആ സ്വർണം വേണമെന്ന അത്യാഗ്രഹത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് അതെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കാലു തെറ്റി താഴെ വീണു. അത് കഴിഞ്ഞ് കുറച്ചു നേരത്തിനുള്ളിൽ വെള്ളത്തിൽ മുങ്ങി ഞാൻ മരിച്ചുപോയി. എന്നാൽ എൻ്റെ അത്യാഗ്രഹം മാത്രം തീർന്നില്ല. അതുകൊണ്ട് ഞാനൊരു പ്രേതമായി മാറി. എല്ലാവരുടെയും കയ്യിൽ നിന്ന് അലങ്കാര വസ്തുക്കൾ ഞാൻ മോഷ്ടിക്കാൻ തുടങ്ങി. ധനുഷ്യാം അത്യാഗ്രഹി പ്രേതം പറഞ്ഞത് കേട്ട് പറഞ്ഞു, നിന്റെ അത്യാഗ്രഹം നിന്റെ ജീവൻ തന്നെ എടുത്തു. എന്നിട്ടും നീ ഒരു അത്യാഗ്രഹിയാണല്ലോ. നോക്ക്, അത്യാഗ്രഹം ആപത്താണ് മോളെ. നിന്റെ അത്യാഗ്രഹത്താൽ നിന്റെ ജീവൻ തന്നെ നഷ്ടമായി. നീ ആ അത്യാഗ്രഹം വിട്ടേക്കു മോളെ, നിനക്ക് മുക്തി കിട്ടട്ടെ. ധനുഷ്യാം പറഞ്ഞത് കേട്ടതും പ്രേതത്തിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അത് ഗ്രാമജനങ്ങളോട് പറഞ്ഞു, ഞാൻ സത്യം ചെയ്തു പറയാം, ഞാൻ എൻ്റെ ഈ അത്യാഗ്രഹം നിർത്താം. ഇനി ഞാൻ ഈ ഗ്രാമജനങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കില്ല. ഇങ്ങനെ പറഞ്ഞ് അത്യാഗ്രഹിയായ പ്രേതം മാഞ്ഞു. അതിനുശേഷം എപ്പോഴത്തെയും പോലെ ഗ്രാമം പഴയതുപോലെ ആയി. അത്യാഗ്രഹിയായ മനുഷ്യനും മരിക്കും. എന്നാൽ അവൻ്റെ അത്യാഗ്രഹം അവൻ തന്നെ നിർത്തണം.